ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ സിനിമ രാഷ്ട്രീയ മേഖലയിലെ കൂടുതൽ പ്രമുഖർ കുടുങ്ങാൻ പോകുന്നു. 30 പേർക്കെതിരെ നടി സഞ്ജന ഗൽറാണിയുടെ മൊഴി. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ സിനിമ രാഷ്ട്രീയ മേഖലയിലെ 30 പേർക്കെതിരെ അറസ്റ്റിലായ നടി സഞ്ജന ഗൽറാണിയുടെ മൊഴി. കേസിൽ അറസ്റ്റിലായവർ പങ്കെടുത്ത ഡ്രഗ് പാർട്ടികളിൽ കേരളത്തിൽ നടക്കം ലഹരി മരുന്നുകൾ എത്തിച്ച് വിതരണം ചെയ്ത മലയാളിയായ നിസായയാണെന്നും സിസിബിക്ക് വിവരം ലഭിച്ചു. അതേസമയം നഗരത്തിൽ ലഹരിവേട്ട തുടരുന്ന പോലീസ് 1350 കിലോ കഞ്ചാവ് കൂടി ഇന്നലെ പിടികൂടിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ തന്നെ വിവിധയിടങ്ങളിലായി നടത്തിയ നിശാ പാർട്ടികളിൽ തന്നോടൊപ്പം പങ്കെടുത്ത സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ പേരുകളാണ് നടിയുടെ മൊഴിയിലുള്ളത്. ഈ പാർട്ടിയിൽ വിവിധ തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുവെന്നാണ് സിസിബിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. കേരളത്തിൽ നിന്നും കഞ്ചാവും വിദേശ രാജ്യങ്ങളിൽ നിന്നും രാസലഹരി വസ്തുക്കളുമാണ് ഈ പാർട്ടികളിലേക്ക് എത്തിയത്. പാർട്ടികളിലെത്തുന്നവർക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്തത് മലയാളിയായ നിയാസും സംഘവുമാണെന്നും സിസിബി കണ്ടെത്തിയിട്ടുണ്ട്. നിയാസിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണിപ്പോഴും. എന്നാൽ ചില മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള നിയാസിൻ്റെ കേരളത്തിലെ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. നടി സഞ്ജന ഗൽറാണിയുടെ ബിസിനസ് പങ്കാളിയായ പ്രശാന്ത് രംഗയുടെ അറസ്റ്റും ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇയാളുമായി ചേർന്ന് നടി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയിരുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. അതേസമയം മയക്കുമരുന്ന് കേസിനെ ചൊല്ലി സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും തുടങ്ങിക്കഴിഞ്ഞു. സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് BJP നേതൃത്വം നഗരത്തിലെ ലഹരിമരുന്ന് മാഫിയയെ ഇല്ലാതാക്കും വരെ അന്വേഷണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കന്നഡ സിനിമയിലെ ലഹരി റാക്കറ്റ് കേസുമായി ബന്ധമുള്ള രാഷ്ട്രീയ പ്രമുഖരുടെ പേരുകളായിരുന്നു നടി സഞ്ജന ഗൽറാണി വെളിപ്പെടുത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഇവർ രഹസ്യമായി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നതായിട്ടാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പാർട്ടികളിൽ പങ്കെടുത്ത പ്രമുഖരുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. ലഹരി മരുന്ന് ഉപയോഗത്തിൽ രണ്ട് നടിമാരും വെളിപ്പെടുത്തിയ പ്രമുഖരുടെ പേരുകൾ ഒന്നു തന്നെയാണെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. MLA മാരുടെയും MP മാരുടെയും മക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ നടിയെക്കുറിച്ചുള്ള വിവരവും ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമേ ചില ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളുടെ പേരും സഞ്ജന വെളിപ്പെടുത്തിയതായിട്ടും ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ അറസ്റ്റിലായ നടി രാഗിണി ദ്വിവേദിയും ചോദ്യം ചെയ്തു വരികയാണ്. സഞ്ജന ഗൽറാണിയെയും രാഗിണി ദ്വിവേദിയും നിംഹാസിനു കീഴിലുള്ള വനിതാ കേന്ദ്രത്തിൽ വെവ്വേറെയായിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും അരൂർ സ്വദേശി നിയാസ് മുഹമ്മദ് സുഹൃത്താണെന്നും സഞ്ജന സമ്മതിച്ചിട്ടുണ്ട്. വിവിധ പാർട്ടികളിലേക്ക് നിയാസ് കേരളത്തിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നും നടി സഞ്ജന ഗൽറാണി വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘത്തോട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.